കേരളത്തിന്റെ ധനകാര്യ മേഖല പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്ന കേരള ബാങ്ക് പൂർണ്ണമായും ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് പ്രവേശിച്ചു. ഓൺലൈൻ ബാങ്കിംഗ് സംവിധാനങ്ങളെല്ലാം നടപ്പിലാക്കുന്ന പദ്ധതിയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബു നിർവഹിച്ചു. കേരളത്തിന്റെ സ്വന്തം ഷെഡ്യൂൾഡ് ബാങ്കായ കേരള ബാങ്കാണ് സമ്പൂർണമായ ഡിജിറ്റൽ ബാങ്കിംഗ് രംഗത്തേക്ക് പ്രവേശിച്ചത്. മറ്റു ബാങ്കുകൾ നൽകുന്ന എല്ലാ സേവനങ്ങളും അതിവേഗത്തിൽ തന്നെ കേരള ബാങ്കിലൂടെയും സാധ്യമാവും. കേരള ബാങ്കിന്റെ ഈ ഡിജിറ്റൽ സാങ്കേതിക സേവനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനവും പരിസ്ഥിതി ദിനാചരണവും കൊടിയത്തൂർ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. പരിപാടികൾ കേരള ബാങ്ക് ഡയറക്ടർ ഇ രമേശ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ ബാങ്കിംഗ് സൗകര്യങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കുക എന്നതാണ് കേരള ബാങ്ക് പ്രധാനമായും ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വരെ അനുഭവിച്ചിരുന്ന പല കാര്യങ്ങൾക്കും ഇതോടുകൂടി നമ്മുടെ ജില്ലയിലെ ബാങ്കിംഗ് മേഖലയിൽ, പ്രത്യേകിച്ച് സഹകരണ ബാങ്കിംഗ് മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അത് നമ്മളെ എല്ലാ അർത്ഥത്തിലുമുള്ള നടപടിയെ സ്വാധീനിക്കും എന്ന് നമുക്കറിയാം. ബാങ്കിംഗ് മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. ഓരോ നിക്ഷേപകനും അവൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സംവിധാനമാണ് ഇതോടുകൂടി സംവിധാനമാകുന്നത്. ചടങ്ങിൽ കേരള ബാങ്ക് റീജിയണൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എം അനിൽകുമാർ മുഖ്യാതിഥിയായിരുന്നു. ഏറ്റവും നൂതനമായ രീതിയിലാണ് കേരള ബാങ്കിന്റെ ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാവുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഡിജിറ്റൽ യുഗമാണ്. പ്രത്യേകിച്ചും കേരള ബാങ്ക് ഫോം ചെയ്ത സമയത്ത് ഏറ്റവും വലിയൊരു ആശങ്കയായിരുന്നു, പുതുതലമുറകളെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് ആക്കാൻ സാധിക്കുന്നില്ല. അത് കേരള ബാങ്കിന് മാത്രമല്ല സഹകരണ മേഖലയിലെ ഏറ്റവും വലിയൊരു ഒരു ആശങ്കയും ആകുലതയാണ്. പുതിയ ആൾക്കാരെ നമ്മളിലൂടെ എത്തിക്കണമെങ്കിൽ നമ്മൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പോകാതെ നമുക്ക് അവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. കേരള ബാങ്കും ഏതാണ്ട് ആ ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ആലോചിക്കുന്നത്. പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ ബാക്കിയുള്ള ഇന്ത്യൻ ബാങ്കിങ് ഇൻഡസ്ട്രി ലോകത്തിലുള്ള മറ്റുള്ള മികച്ച ബാങ്കുകളെ കൊടുക്കുന്ന എല്ലാ സേവനങ്ങളും നമുക്കും പ്രാപ്തമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നമുക്ക് ഇന്നത്തെ ഡിജിറ്റൽ പ്രോഡക്റ്റ് കെ ബി പ്രൈം വന്നിരിക്കുന്നത്. വ്യക്തിഗത ഉപഭോക്താക്കൾക്കുള്ള കെ ബി പ്രൈം എന്ന മൊബൈൽ ആപ്പും കെ ബി പ്രൈം പ്ലസ് എന്ന കോർപ്പറേറ്റ് ബാങ്കിംഗ് ആപ്പും അദ്ദേഹം പരിചയപ്പെടുത്തി. നമ്മള് രണ്ട് പ്രോഡക്റ്റ് ആണ് ഇവിടെ കാണിച്ചതാണ്. രണ്ട് പ്രോഡക്റ്റ് ആണ് ഉള്ളത്. ഒന്ന് കെ ബി പ്രൈം വ്യക്തികൾക്ക് കൊടുക്കുന്ന ഒരു മൊബൈൽ ആപ്പാണ്. രണ്ടാമത്തേത് കെ ബി പ്രൈം പ്ലസ്. കെ ബി പ്രൈം എന്നാല് നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറില് കെ ബി പ്രൈം ഉണ്ട്. ഈ ലോഗോ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് മൊബൈൽ അക്കൗണ്ട് പ്ലേ സ്റ്റോർ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. കൊടിയത്തൂർ സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് സന്തോഷ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ബാങ്ക് ഡി ജി എം കെ എം റീന, ബാങ്ക് സെക്രട്ടറി ടി പി മുരളീധരൻ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.